പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് ഒരു അധ്യാപകൻ, അതൊരു പ്രൈമറി അധ്യാപകൻ മന്ത്രിസഭയിൽ കയറിയുന്നത് മാഷ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ അധ്യാപക സമൂഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ഈ അധ്യാപക സമൂഹത്തിന് വേണ്ടിയിട്ട് കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മാഷ്ക്ക് സാധിച്ചിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. അത് എന്താണ് മാഷ ഭാഗത്തു നിന്നുണ്ടായ ശ്രമങ്ങളെന്നൊന്ന് പറയാം. 1957 മുമ്പ് കേരളത്തിലെ സ്വകാര്യ സ്കൂൾ അധ്യാപകർ മാനേജർമാരുടെ അടിമകളായിരുന്നു. മാനേജർമാരുടെ അടുക്കളപ്പണി എടുക്കണം, അവരുടെ കുട്ടികളെ കുളിപ്പിച്ച് കിടത്തണം, അവരുടെ പശുക്കൾക്ക് പുല്ലരിഞ്ഞു കൊടുക്കണം, സ്കൂള് ഗേറ്റ് തുറക്കണം, ക്ലാസ് മുറികൾ തുറന്ന് അടിച്ച് വെടുപ്പാക്കണം, സ്കൂള് വിട്ടു കഴിഞ്ഞാൽ ക്ലാസ് മുറികൾ അടച്ച് ഗേറ്റടച്ച് സന്ധ്യയോടടുത്താണ് അധ്യാപകർ വീടുകളിലെത്തുക. മാനേജർ കൊടുക്കുന്ന ശമ്പളം, ശമ്പളം എന്ന് പറയാൻ കഴിയില്ല, ഇഷ്ടമുള്ളപ്പോൾ പിരിച്ചുവിടും. ജോലിസ്ഥിരത ഉണ്ടായിരുന്നില്ല, പെൻഷനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കേരളത്തിലെ സ്വകാര്യ സ്കൂൾ അധ്യാപക സമൂഹം. അതിൽ നിന്നും മാറ്റം വരുത്തിയത് 57 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. തൃശൂർക്കാരനായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററായിരുന്നല്ലോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഞാൻ 40 രൂപ ശമ്പളത്തിലാണ് അക്കാലത്ത് ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് 15, 20, 30, 40 രൂപയൊക്കെ ആയിരുന്നു സ്വകാര്യ സ്കൂൾ അധ്യാപകരുടെ ശമ്പളം. അത് മുഴുവനായിട്ട് കൊടുക്കില്ല, ഘട്ടം ഘട്ടമായിട്ടേ കൊടുക്കുള്ളൂ. നാളികേരം ഇട്ട് കഴിയുമ്പോൾ ഒരു 10 രൂപ കൊടുക്കും, അടയ്ക്കവലി കഴിയുമ്പോൾ ഒരു 10 രൂപ കൊടുക്കും, കൊയ്ത്ത് കഴിയുമ്പോൾ ഒരു 10 രൂപ കൊടുക്കും, ബാക്കി 10 രൂപ കടവും മറിയും. മാനേജർമാർക്ക് ഇഷ്ടമുള്ളപ്പോൾ പിരിച്ചുവിടും. അങ്ങനെ അധ്വാനഭാരം കൂടുതലായിരുന്നു, അടിമകളായിരുന്നു. അതിന് മാറ്റം വരുത്തിയത് ഇന്ത്യയിലാദ്യമായി 57 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ നിയമത്തിലൂടെയാണ്. ഇന്ന് എനിക്ക് 5500 രൂപ പെൻഷൻ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്രൈമറി സ്കൂൾ അധ്യാപകർക്ക് 10000 രൂപയും 12000 രൂപയൊക്കെ ശമ്പളമുണ്ട്. ഈ മാറ്റം വരുത്തിയത് അതിനുവേണ്ടി സമരം ചെയ്തതും തല്ലുകൊണ്ടതും ജയിലിൽ പോയതും ഒക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അധ്യാപകർക്ക് നല്ല നിലയിൽ അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കി കൊടുത്തു. പ്രത്യേകിച്ചും നായനാർ മന്ത്രിസഭയുടെ കാലത്ത് അല്ലേ? നായനാർ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലും സ്വകാര്യ സ്കൂൾ അധ്യാപകർക്ക് നിരവധി ആനുകൂല്യങ്ങൾ നൽകുകയുണ്ടായി. ഞാനിപ്പോൾ MP ആയതിന് ശേഷം MP പ്രാദേശിക വികസന ഫണ്ട് വർഷം തോറും 2 കോടി രൂപയാണ്. ഇതുവരെ 9 കോടി രൂപയുടെ സഹായം മൂന്നുപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ നൽകിയിട്ടുണ്ട്. 7 അസംബ്ലി മണ്ഡലങ്ങളാണ് മൂന്നുപുരം മണ്ഡലത്തിലുള്ളത്. 9 കോടി രൂപയുടെ വിതരണം നടത്തിയിട്ടുണ്ട് 7 മണ്ഡലങ്ങളിലും കൂടി. ഇതിൽ 1 കോടി രൂപയുടെ കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്തിട്ടുള്ളത് സ്കൂളുകൾക്കാണ്, സ്കൂളുകൾക്കും കോളേജുകൾക്കും. ചോദിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും കമ്പ്യൂട്ടർ കൊടുക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ട് ഇല്ലെങ്കിൽ അവർക്കും കൊടുക്കും. അപ്പോൾ സ്കൂളുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് MP പ്രാദേശിക വികസന ഫണ്ടിൻ്റെ വിനിയോഗം നടത്തുന്നത്. അതുപോലെ സർക്കാർ സ്കൂളുകൾക്ക് കെട്ടിടം പണിയുന്നതിനും MP ഫണ്ട് മുൻഗണന നൽകിക്കൊണ്ട് നൽകുന്നുണ്ട്.
അധ്യാപകരുടെ ഏതൊരാവശ്യങ്ങൾക്കും മുൻഗണന നൽകി പ്രാധാന്യം നൽകി അവ പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകൻ കൂടിയായ ഞാൻ എം പി എന്നുള്ള നിലയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് ഒരിക്കൽ ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയൊരു സംഗതിയായിരുന്നു മാഷ് തിരുവനന്തപുരത്ത് നിന്ന് കൊടകരയിലേക്ക്, എനിക്ക് തോന്നുന്നു കൊടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് തന്നെ മാഷ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തിട്ട് യാത്രക്കാരുടെ ദുരിതങ്ങൾ നേരിട്ട് കാണാനും അത് സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് അതിനോടനുബന്ധിച്ച് മാഷ് ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചെറുതാക്കി എന്ന് പറയാം. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊടകര വരെ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുകയുണ്ടായി. അത് യാത്രക്കാരുടെ ദുരിതം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നില്ല. അതിനു മുമ്പ് ഞാൻ സ്ഥിരം ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളാണ്. തിരുവനന്തപുരത്ത് നിന്നും കൊടകരയ്ക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്തത് അതുവരെ നിലനിന്നിരുന്ന തെറ്റായൊരു ധാരണ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. കാരണം മന്ത്രിമാരായാൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ പാടില്ല, ബസ്സിൽ യാത്ര ചെയ്യാൻ പാടില്ല, മറ്റു വാഹനങ്ങളിലൊന്നും യാത്ര ചെയ്യാൻ പാടില്ല, കാറിൽ യാത്ര ചെയ്യാൻ കുഴപ്പമില്ല, ബോട്ടിൽ യാത്ര ചെയ്യാൻ കുഴപ്പമില്ല, തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ കുഴപ്പമില്ല, വിമാനത്തിൽ യാത്ര ചെയ്യാനും കുഴപ്പമില്ല. ഈ അബദ്ധധാരണ മാറ്റിയെടുക്കാൻ വേണ്ടി മന്ത്രിമാരും സാധാരണക്കാരാണ്, അവർക്കും സാധാരണക്കാരെ പോലെ തന്നെ ഓട്ടോറിക്ഷയിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യാൻ വിരോധമില്ല. അതിനുവേണ്ടിയാണ് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്നും കൊടകര വന്നതാണ് പത്രത്തിൽ വലിയ പ്രാധാന്യത്തിലൊക്കെ വന്നത്. ഇവിടെ നിന്ന് മടങ്ങിപ്പോയതും ട്രാൻസ്പോർട്ട് ബസ്സിലാണ്, അതൊരു വാർത്തയായി വന്നില്ല. ഞാൻ അന്ന് യാത്ര ചെയ്തത് വലിയ അത്ഭുതമായിട്ട് പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ മന്ത്രിയായിരുന്ന ഗൗരിയമ്മ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു, അത് വാർത്തയായിട്ട് വന്നില്ല. കാൽ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലേക്ക് ബസ്സിൽ യാത്ര ചെയ്തു, അതൊരു വാർത്തയായി വന്നു. പക്ഷെ മന്ത്രിമാരായാൽ അവർ മറ്റ് സാധാരണക്കാരെ പോലെ തന്നെ ഓട്ടോറിക്ഷയിലും കാറിലും ബസ്സിലും ബോട്ടിലും കപ്പലിലും വിമാനത്തിലൊക്കെ യാത്ര ചെയ്യാൻ അർഹതപ്പെട്ടവരാണ്. അതൊരു അസാധാരണ സംഭവമായി ആരും കരുതരുത്. ആ സങ്കല്പത്തിൽ നിന്നും മാറ്റിമറിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്, അല്ലാതെ യാത്രക്കാർ ദുരിതം അറിയാൻ വേണ്ടി അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. അതിനിടയ്ക്ക് മാഷ് സ്വന്തമായൊരു പാർട്ടി, സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് എന്നായിരുന്നു അതിൻ്റെ പേര് അല്ലേ, ആ പാർട്ടി രൂപീകരിച്ച സാഹചര്യം എന്തായിരുന്നു? കേരള കോൺഗ്രസിൽ നിന്നും 1982 മാർച്ച് 15 പോകുന്നതോടുകൂടി സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് എന്നൊരു പുതിയ പാർട്ടിക്ക് രൂപം നൽകുകയുണ്ടായി. കേരള കോൺഗ്രസ്സുകളൊക്കെ വ്യക്തികളുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് എന്ന പേരിൽ ആണ് പാർട്ടി ഉണ്ടാക്കിയത്. 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് ആ പാർട്ടി പിരിച്ചുവിടുകയാണുണ്ടായത്. പിന്നീട് CPIM സഹകരിച്ച് സഹയാത്രികനായി മത്സരിക്കുകയും വീണ്ടും മന്ത്രിയാവുകയും ചെയ്തു. ഇപ്പോൾ CPIM മെമ്പറാണ്, പാർട്ടി ടിക്കറ്റിലാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത്. അതുപോലെ തന്നെ മാഷ് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ചെയ്തിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഈ നമ്മുടെ ഭരണഭാഷ മലയാളമാക്കണം
അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ മാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തായിരുന്നു അന്നത്തെ ആ സാഹചര്യം? ലോകത്തിൽ മാതൃഭാഷയിലല്ലാതെ ഭരണവും പഠനവും നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഇന്ത്യയിൽ വേറെ സംസ്ഥാനങ്ങളിലും ഇല്ല. ത്രിഭാഷാ പദ്ധതി ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളതാണ്. മാതൃഭാഷ, രാഷ്ട്രഭാഷ, ലോകഭാഷ. ഇത് പ്രാവർത്തികമാക്കണമെന്നാണ് തുടക്കം മുതലേ ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആപ്പീസ് ബോർഡുകളിലൊക്കെ മാതൃഭാഷ കൂടി ഉൾപ്പെടുത്തണം എന്നതായിരുന്നു എൻ്റെ പ്രധാന ആവശ്യം. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ സ്റ്റേഷനുകളുടെ ബോർഡുകൾ ശ്രദ്ധിച്ചാൽ അത് വ്യക്തമായി കാണാം. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. കമ്പിത്തപാൽ ആപ്പീസുകളിലും ഈ ക്രമത്തിലാണ്: മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. കേരള സർക്കാരിൻ്റെ ആപ്പീസുകളിലും എല്ലാ ബോർഡുകളിലും മലയാളം വേണം, ഇംഗ്ലീഷ് വേണ്ടെന്ന് പറയുന്നില്ല. മലയാളം കൂടി വേണം, അത് മാതൃഭാഷയാണ്. എങ്കിലേ സാധാരണക്കാരന് ഇത് ഓഫീസ് കണ്ടുപിടിക്കാനും പറ്റും. മാത്രമേ സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ മലയാളമില്ലാത്ത സർക്കാർ ആപ്പീസ് ബോർഡുകൾ താറടിക്കുന്നൊരു സമരമായി അന്ന് സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് സമരംഗത്ത് വരികയുണ്ടായി. അതിൻ്റെ ഫലമായി നിരവധി സർക്കാർ ആപ്പീസ് ബോർഡുകളിൽ മലയാളം കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി. തൃശ്ശൂർ ഗ്രാമനിലയം, തൃശ്ശൂർ മുനിസിപ്പൽ ഓഫീസ് തുടങ്ങി അവിടെയൊക്കെ മലയാളം ഉൾപ്പെടുത്താൻ ഇടയായത് ആ സമരത്തിൻ്റെ ഫലമായിട്ടാണ്. മാതൃഭാഷാ സ്നേഹം, അതുമാത്രമാണ് അന്ന് എനിക്കുണ്ടായിരുന്നത്. ഭാഷാഭ്രാന്തില്ല, ഭാഷാ പ്രേമമേ ഉള്ളൂ. ഇംഗ്ലീഷിനെതിരായിരുന്നില്ല, ഇംഗ്ലീഷിനോടൊപ്പം തന്നെ ഹിന്ദിയോടൊപ്പം തന്നെ മാതൃഭാഷ കൂടി ഉൾപ്പെടുത്തണം എന്ന ആവശ്യമാണ് അക്കാലത്ത് ഉന്നയിച്ചതും അതിനുവേണ്ടിയാണ് സമരം നടത്തിയതും. പലരും വ്യാഖ്യാനിച്ചു ഇംഗ്ലീഷിനെതിരാണെന്ന്. ഇംഗ്ലീഷിനെതിരായിരുന്നില്ല, മലയാളത്തിന് വേണ്ടി കൂടിയായിരുന്നു. നമ്മുടെ മാതൃഭാഷയും കൂടി സർക്കാർ ബോർഡുകളിൽ ഉണ്ടാവണം, ഉണ്ടാവണം. ഇപ്പം ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാഷ് ആദ്യമായിട്ട് ഡൽഹിക്ക് പോയപ്പോൾ പാർലമെൻറ്റിലെ കന്യപ്രസംഗം മലയാളത്തിലാകും എന്ന് അങ്ങനെ എന്തോ മാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് ആ രീതിയിൽ നടത്താൻ കഴിഞ്ഞു. പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം 30 പ്രസംഗങ്ങൾ പാർലമെൻറ്റിൽ നടത്തുകയുണ്ടായി. അതിൽ ബഹുഭൂരിപക്ഷവും മലയാളത്തിലായിരുന്നു, ബാക്കി ഇംഗ്ലീഷിലും. പാർലമെൻറ്റിൽ മലയാളത്തിൽ പ്രസംഗിച്ചാൽ തൽസമയം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആ പ്രസംഗം കേൾക്കാൻ കഴിയും. മലയാളത്തിൽ പ്രസംഗിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിരുന്നു. ആ വാഗ്ദാനം നിറവേറ്റി മലയാളത്തിലാണ് കൂടുതലും പ്രസംഗിക്കാറ്. ഇനിയും കൂടുതലും മലയാളത്തിൽ തന്നെയാണ് പ്രസംഗിക്കുകയും ചെയ്യുകയുള്ളൂ.